ധ്യാനത്തെ കൈക്കൊള്ളുവാൻ ഇന്നത്തെ ഉപയുക്തമായ ധ്യാനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവവചനം സദൃശ്യവാക്യങ്ങൾ 1-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ദൈവമായ സൃഷ്ടികർത്താവ് തന്നെ ജ്ഞാനം. കർത്താവിൽ നിന്ന് അതുല്യമായ ജ്ഞാനത്തെ ഇഷ്ടദാനമായി ലഭിച്ച ശലോമോൻ രാജാവിൻ്റെ വാക്കുകളിൽ ജ്ഞാനമെന്ന സമ്പത്തിനെ തിരയുവാനുള്ള വിളി. ജ്ഞാനത്തെ ഇവിടെ ഒരു സ്ത്രീയായി, സ്ത്രീ ശബ്ദമായി കാണുന്നു. ജീവിതത്തിൻ്റെ തിക്കും തിരക്കുമുള്ള പാതയിൽ, പലയിടങ്ങളിൽ, ഏകാന്തതയിൽ ഈ ജ്ഞാനം നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ ശ്രമിക്കുന്നു. ഈ ലോകത്തിൽ സത്യത്തിൻ്റെയും നീതിയുടെയും സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ, രാവിലും പകലിലും പ്രായഭേദമില്ലാതെ, സ്ഥലഭേദമില്ലാതെ, ജീവിതത്തിൻ്റെ എല്ലാ ബലഹീനതയിൽ, ബുദ്ധിമുട്ടിൻ്റെയും രോഗത്തിൻ്റെയും വേർപാടിൻ്റെയും പീഡനത്തിൻ്റെയും ഉപദ്രവത്തിൻ്റെയും നടുവിൽ, ജീവിതത്തിൻ്റെ എല്ലാ നന്മയുടെയും കൃപകൾ നിറഞ്ഞ ദൈവാനുഗ്രഹത്തിൻ്റെയും നടുവിലും നമ്മെ ഈ വാക്കുകൾ ഓർപ്പിക്കുന്നു. ജ്ഞാനം യഹോവ ഭക്തിയിലും വിശ്വാസത്തിലും ആരംഭിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 9-10 പറയുന്നത് പോലെ ഈ ജ്ഞാനം പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം, വിവേകമത്രേ. 22-ാം വാക്യത്തിൽ ആരൊക്കെ എന്തൊക്കെ കാരണങ്ങളാൽ ഈ ജ്ഞാനത്തെ അറിയാതെ പോകുന്നു എന്ന് വ്യക്തമാക്കുന്നു. മനസ്സിലാക്കാത്തവരാർ, നഷ്ടപ്പെടുത്തുന്നവരാർ, മനസ്സിലാക്കിയിട്ടും ത്യജിക്കുന്നവർ ആർ എന്ന് വെളിപ്പെടുത്തുന്നു. 1-ാമതായി, ബുദ്ധിഹീനർ ലോകത്തെയും അതിൻ്റെ ശക്തിയെയും അന്ധമായി വിശ്വസിച്ച് ആസ്വദിച്ച് നാളെയെപ്പറ്റി വിചാരമില്ലാതെ, കാര്യബോധമില്ലാതെ ജീവിതം ജീവിച്ച് തീർക്കുന്നവർ. 2-ാമതായി, പരിഹാസികൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും മറ്റുള്ളവരുടെ വീഴ്ചയിലും വേദനയിലും ആസ്വദിക്കുന്നവർ, വേദനയുണ്ടാക്കുന്ന ഇവർ അനുഭവജ്ഞാനമില്ലാത്തവർ. 3-ാമതായി, ഭോഷന്മാർ പരിജ്ഞാനമുണ്ടായിട്ടും പ്രയോജനപ്പെടുത്താത്തവർ, വിവേചന ശക്തിയില്ലാത്തവർ, അവനവൻ്റെ കഴിവിൽ പ്രശംസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവർ. ഹൊശേയ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞതുപോലെ നമ്മെയും ഓർപ്പിക്കുന്നു. പരിജ്ഞാനമില്ലാതെ പാപത്തിന് അടിമയായി ദൈവജനം നശിച്ചു പോകുന്നു. ഈ ജ്ഞാനത്തെ അറിയാത്തവർ ദൈവത്തെ അറിയുന്നില്ല, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നില്ല, ദൈവശബ്ദം കേൾക്കുന്നില്ല, ദൈവസ്നേഹവും സമാധാനവും അനുഭവിക്കുന്നില്ല. 139-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് പോലെ, അത്യത്ഭുതമായ ഉന്നതമായി ജ്ഞാനം ഗ്രഹിപ്പാൻ പ്രയാസമാണ്. ദൈവാത്മാവിനെ വിട്ട്, തിരുസന്നിധി വിട്ട് നമുക്ക് ഒളിപ്പാൻ ഒരിടമില്ല. കാരണം നമ്മെ നടത്തുന്ന കരം കർത്താവിൻ്റേതത്രേ. കർത്താവിൻ്റെ വലങ്കയിൽ തന്നെ നമ്മുടെ സുരക്ഷിതത്വം. ഇനി 23-ാം വാക്യത്തിൽ ഈ ജ്ഞാനത്തെ ലഭിപ്പാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവജ്ഞാനം ഗ്രഹിപ്പാൻ ദൈവത്തിൻ്റെ ശാസനയ്ക്കും വിളിക്കും ചെവിക്കൊള്ളുമ്പോൾ, ദൈവഹിതമനുസരിച്ച് ജീവിപ്പാൻ ദൈവം നമ്മെ കൃപ തന്ന് അനുഗ്രഹിക്കുന്നു. കൂടാതെ ദൈവവചനം നമുക്ക് വെളിപ്പെടുത്തി തരികയും, വചനമെന്ന വാളൂന്നി ലോകത്തിൻ്റെ ശക്തികളെ എതിർത്ത് ജീവിപ്പാൻ ദൈവമക്കൾ എന്ന് പദവി തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. നീതിമാനും പരിശുദ്ധനുമായ ദൈവത്തിൻ്റെ മുഖം തിരയുന്നവർ ഈ ജ്ഞാനത്തെ തിരിച്ചറിയുമ്പോൾ, വിശ്വാസത്തിൽ കാൽവറി ക്രൂശിൽ യാഗമായി രക്തം ചൊരിഞ്ഞ് പാപത്തെയും മരണത്തെയും അതിജീവിച്ച ദൈവത്തിൻ്റെ ഏകപുത്രനായ യേശുവിൻ്റെ നാമത്തിൽ സ്വന്തം പാപസ്വഭാവത്തെ തിരിച്ചറിയുകയും തെറ്റുകളെ ഏറ്റുപറയുകയും അനുദപിക്കുകയും യേശുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് പുതുജീവൻ പ്രാപിക്കുകയും ചെയ്യുന്നു. രക്ഷയിൽ കൂടെ നിത്യജീവനെ നൽകിത്തരുന്ന ഈ ജ്ഞാനമായിരിക്കുന്ന അതുല്യമായ ദൈവസ്നേഹം നമ്മിൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ അനുഭവിപ്പാനും പുറപ്പെടുവിച്ച് ജീവിപ്പാനും മറ്റുള്ളവരിലേക്ക് രക്ഷയുടെ സുവിശേഷം പകർന്നു നൽകുവാനും സഹായിക്കുന്നു. ദൈവത്തെ അറിയുക, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, ദൈവത്തിനും ദൈവരാജ്യ കെട്ടുപണിക്കുമായി ജീവിതം സമർപ്പിക്കുക, ഇതത്രേ ഈ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയിലും കൃപയിലും സ്നേഹത്തിലും സമ്പന്നനായ സ്വർഗസ്ഥ പിതാവേ, പാപികളും ദോഷികളുമായി അടിയറങ്ങി അറിയാതിരുന്നതിനും അവിടുത്തെ ശബ്ദം കേൾക്കാതിരുന്നതിനും കേട്ടിട്ടോ അനുസരിക്കാതെ ജീവിച്ചതിനും മറ്റുള്ളവരിലും അങ്ങയിലും വേദനയുണ്ടാക്കിയതിനും ഞങ്ങളുടെ എല്ലാ പാപത്തിനും അകൃത്യത്തിനും ക്ഷമയാചിക്കുന്നു. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെ അവിടുത്തെ തൃപാദത്തിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ വിളികേട്ട് ജ്ഞാനത്തെ ഗ്രഹിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി അങ്ങേക്ക് പ്രയോജനമുള്ള മക്കളായി ജീവിപ്പാൻ ഈ ധ്യാനത്തിൽ കൂടെ സഹായം ചെയ്യണമേ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ആമേൻ.